നമസ്കാരം എല്ലാവർക്കും മലയാള വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ എൺപത്തി അഞ്ചാം പതിപ്പ് ഇന്ന് സംരക്ഷണം ചെയ്യും ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അഭിസംബോധന ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ആദ്യത്തെ മൻ കി ബാത് ആണിത് അതിനാൽ തന്നെ പ്രധാനമന്ത്രിക്ക് ജനങ്ങളോട് എന്തുപദേശമാണ് നൽകാനുള്ളത് എന്ന് കാതോർത്തിരിക്കുകയാണ് രാജ്യം രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് മൻ കി ബാത്ത് കേൾക്കുന്നതിനുള്ള സൗകര്യം വിവിധയിടങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറിനായിരുന്നു ഒടുവിൽ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അതിനാൽ തന്നെ പുതിയ വർഷത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇന്നറിയാം അതേസമയം ചരിത്രത്തിൽ ആദ്യമായി നടന്ന മധ്യേഷ്യൻ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഇടപെടലുകൾ നിർണായകമായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ച ദീർഘകാല വികസന ചിന്തകൾ ഏവരും ഏറെ പ്രാധാന്യത്തോടെ ഏറ്റെടുത്തെന്നും മേഖലയിൽ ബൾട്ട് റോഡ് വികസനം എന്ന പേരിൽ ചൈന നടത്തുന്ന അധിനിവേശ ശ്രമത്തിന് കൃത്യമായ മറുപടിയാണ് നരേന്ദ്രമോദി നൽകിയത് സഹകരണം സമഗ്രവും ദീർഘകാലത്തേക്കാകണമെന്ന ഇന്ത്യയുടെ സുപ്രധാന നയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അടുത്ത മുപ്പത് വർഷത്തെ വികസന കാഴ്ചപ്പാടുകളാണ് ഊന്നിപ്പറഞ്ഞത് മേഖലയിലെ സുരക്ഷയിൽ നാം ഏവരും ആശങ്കാകുലരാണ് അഫ്ഗാനിലെ വികസന കാര്യത്തിലും നാം ഏവർക്കും ആശങ്കയുണ്ട് എന്നാൽ ഇത് ഒരുമിച്ച് നിന്നാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മൂന്ന് കാര്യങ്ങളെ ഊന്നിയാണ് സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചകൾ നടക്കുകയുണ്ടായത് അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇന്ത്യ മേഖലയിലെ എല്ലാ രാജ്യങ്ങളുമായി ചേർന്നുള്ള മധ്യേഷ്യൻ വാണിജ്യ പ്രതിരോധ കൂട്ടായ്മയാണ് അതിൽ ഒന്നാമത്തേത് ഇന്ത്യ മേഖലയിലെ എല്ലാ രാജ്യങ്ങളുമായി ചേർന്നുള്ള മധ്യേഷ്യൻ വാണിജ്യ പ്രതിരോധ കൂട്ടായ്മയാണ് ആഗ്രഹിക്കുന്നത് ഇനി രണ്ടാമത്തേത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവുക എന്നതാണ് വിവിധ മേഖലയിലെ മന്ത്രാലയങ്ങളും ഗുണഭോക്താക്കളും തമ്മിൽ സജീവമായ ആശയവിനിമയം ഉറപ്പുവരുത്തണം ഇനി മൂന്നാമത്തേത് ഇത്തവണ സഹകരണം ഏതൊക്കെ മേഖലയിൽ നടക്കണമെന്നും അതിന്റെ പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കണമെന്നതും നിർബന്ധമാക്കണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി മധീഷ്യൻ രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യ സജീവമാക്കിയതിന്റെ മുപ്പതാം വാർഷികമാണിത് ഏറെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് എല്ലാ രാജ്യങ്ങളും സഹകരിക്കുന്നത് എന്നും നരേന്ദ്രമോദി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ കിർക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് നേതൃത്വത്തിൽ ഇന്ത്യയും മധ്യേഷ്യൻ രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിൽ ഉച്ചകോടി ചരിത്രത്തിൽ ആദ്യമാണ് എന്നതും വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു മധ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ബന്ധത്തിന്റെ പ്രതിഫലനമാണ് ഈ ഉച്ചകോടി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു അതുമാത്രമല്ല ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധത്തെ പ്രശംസിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് മുപ്പത് വർഷം തികയുന്ന വേളയിൽ പ്രധാനമന്ത്രി പ്രത്യേക വീഡിയോ സന്ദർശനം നൽകുകയായിരുന്നു നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ് ഇന്ത്യയിലെയും ഇസ്രായേലിലെയും ജനങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായി ശക്തമായ ബന്ധമാണുള്ളത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഈ കാലഘട്ടം ഇരു രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പുതിയ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാൻ ഇതിലും നല്ല ഒരു സമയം ലോകം സുപ്രധാന മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചു വരികയാണ് വരും ദശകങ്ങളിൽ ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തിലും പരസ്പര സഹകരണത്തിലും പുതിയ നാഴികക്കല്ലുകൾ കൈവരിക്കുമെന്ന എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത